എന്നെ പേര് വിനോദ്. കുന്നമംഗലാണ് നമ്മുടെ കുന്നമംഗലം കുരിക്കത്തൂർ നാരായണന്റെ വീടിനടുത്താണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് മിംസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. വളരെ ആകർഷികമായിട്ട് പരിചയപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ. നിങ്ങളെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയ പോലെ വിലക്കുറവ് എന്നുള്ള ആ കാര്യം കണ്ടോട്ട് വന്നതാണ്. ഗുണമേന്മ രണ്ടാമതായിരുന്നു. കാരണം ഒരു ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗുണമേന്മയ്ക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. കാരണം കിട്ടുന്ന പൈസ കറക്റ്റാണ്. അവിടെ നമ്മൾ മാക്സിമം വിലക്കുറവ്, വില കുറഞ്ഞ് നല്ലത് കിട്ടിയാൽ നല്ലത് അല്ല, ശരിയല്ലേ? നമ്മൾ ഡിസ്കൗണ്ട് ഉള്ളടുത്തേക്ക് നമ്മൾ ഓടും. ഓണം വിഷു ആകുമ്പോഴത്തേക്ക് ഓഫറുകളുണ്ട്, അപ് ടു 50% ഓഫറുകൾ എന്ന് പറഞ്ഞ കടകളൊക്കെ ഉണ്ടാവും. ചെന്ന് നോക്കുമ്പോൾ 5%, 10%, 2% ഒക്കെയാണ്. ഈ 50% ഓഫറിൽ ചെറുപ്പം ടൗലായിരിക്കും. നമ്മൾ അങ്ങോട്ട് കയറ്റാൻ വേണ്ടി പല ടെക്നിക്കും കാണിക്കും. പക്ഷെ നമ്മൾ ഓടുന്നെന്താ, നമ്മൾ ജീവിക്കാൻ നമ്മൾ അധ്വാനിച്ചിട്ടാക്കുന്ന പൈസ അത് ലിമിറ്റഡാണ്, എത്ര വലിയ ശമ്പളക്കാരനാണെങ്കിലും. കാരണം മിംസിൽ ഹയർ ശമ്പളമുള്ള ആളും ഏറ്റവും ലോവർ ശമ്പളമുള്ള ആളെ എനിക്കറിയാം. ഈ രണ്ടും ട്രക്ക് കടമുണ്ട് ഇഷ്ടംപോലെ. അത് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ആളാണോ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ആളാണ്? ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ശരിയല്ലേ പറഞ്ഞത് അല്ലേ? കാരണം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ജോലിയാണെന്ന് വെച്ചോളൂ, നമുക്ക് കടം തരാൻ ഒരുപാട് ആളുകളുണ്ടാവും. വ്യക്തികളല്ല, സ്ഥാപനങ്ങൾ, ബാങ്കായിട്ടും പല രൂപത്തിലും കടം തരാൻ ആളുകളുണ്ടാവും. നമ്മൾ കടം വാങ്ങിക്കും എന്ത് രൂപത്തിൽ? നമുക്കൊരു മാസ ശമ്പളം കിട്ടാനുണ്ടെന്നുള്ള ഉറപ്പിൽ കടം വാങ്ങിക്കും. വീട് വെക്കാൻ കടം വാങ്ങിക്കും, വണ്ടി വാങ്ങാൻ കടം വാങ്ങിക്കും. ഇപ്പൊ ചികിത്സയ്ക്ക് വരെ കടം വാങ്ങിക്കുന്ന സംവിധാനമുണ്ട്. കണ്ടില്ലേ മിംസിന്റെ ബേബിയുടെ ഒക്കെ പരസ്യം കണ്ടില്ലേ? ബജാജ് സർവായിട്ട് ചേർന്നിട്ട് ചികിത്സ, നിങ്ങൾ വന്നോളൂ, ചികിത്സിച്ചോളൂ, പൈസ പിന്നെ മതി, അടവ് മാസം അടവിൽ പോകും. ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള വരുമാനം ഇത് തന്നെയാണ്, നമ്മുടെ വരുമാനം തന്നെയാണ്. അത് കൂടുന്നില്ല, ബാക്കി എല്ലാ സാധനത്തിനും വില കൂടും, പക്ഷെ ശമ്പളം മാത്രം കൂടില്ല. അത് മെല്ലെ 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 കൂടും. അവിടെ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ശോഭിക വെഡിങ് സെന്ററിൽ പോയി എത്ര ആൾക്കാരുണ്ട് ഇരിക്കുന്നതിൽ? ഭയങ്കര പരസ്യമില്ല അത്. കോഴിക്കോട് വലുതാന്ന് തോന്നിട്ടില്ലേ, കേരളത്തിൽ ആദ്യത്തെ വെഡിങ് വളരെ പോയില്ല. ആഗ്രഹമില്ലേട്ടാ പോഞ്ഞ്? പോഞ്ഞ ആഗ്രഹമില്ലേട്ടെന്നല്ല, പോവാ, വരട്ടെ, ഒരാളുണ്ടാവുമല്ലോ അല്ലേ? തിരക്കിട്ട് വായൊന്നും വേണ്ടല്ലോ, അവർ പോകുന്നില്ലല്ലോ. ഞാൻ ചിന്തിച്ചാ അങ്ങനെയാ. അല്ലെങ്കിൽ പണ്ട് ജയലക്ഷ്മി വന്ന സമയത്ത് പോകാലോ, വൈഫ് പറയുമ്പോൾ ജയലക്ഷ്മി പോണ്ടേ, പോകാലോ, ജയലക്ഷ്മി പോകില്ലല്ലോ, ഇടണ്ടാവല്ലോ. കാര്യം ഇതാണ്, കേറിയാൽ ഒരു മാസ ശമ്പളത്തിന്റെ പകുതി അങ്ങോട്ട് പോകും. ഈസ്റ്ററും വിഷുവും പെരുന്നാളും എല്ലാം നമ്മൾ ആഘോഷിക്കും. അത് കഴിഞ്ഞാൽ വരുന്ന 6 മാസത്തോളം ഈ കടം കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കുക. നാട്ടിൽ സംഘമുണ്ട്, കുടുംബശ്രീ ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട്. പൈസ കടക്കിട്ടാണല്ലേ, തിരിച്ചു കൊടുക്കാനുള്ള ഏക സംവിധാനം നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം, നമ്മുടെ ബിസിനസ്. ഇവിടെ നമ്മൾക്ക് വരുമാനം കൂട്ടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ സമയം വർദ്ധിപ്പിക്കണം, ജോലി സമയം വർദ്ധിപ്പിക്കണം. ഒരു കട നടന്ന ആളെ സംബന്ധിച്ചോളം, അയാൾ 8 മണിക്ക് തുറക്കുന്ന കട ഒരു 10 മണിക്ക് അടയ്ക്കുന്ന വെച്ചോളൂ, അയാൾ ചിലപ്പോൾ 7 മണിക്ക് തുറന്ന് 12 മണിക്ക് അടച്ചാൽ കുറച്ചുകൂടി വരുമാനം കൂടുതലായിരിക്കും. എനിക്ക് 9 മണി മുതൽ 6 മണി വരെ ആയിരുന്നു മിംസിന് ജോലി. 9 മണിക്ക് കറക്റ്റ് എത്തണം, 6 മണിക്ക് പോകണം നിർബന്ധമില്ല കേട്ടോ. 9 മണിക്ക് കറക്റ്റ് പഞ്ചിങ് ചെയ്തിരിക്കണം. 6 മണിക്കല്ല, നിങ്ങൾ പോകുന്നതെങ്കിൽ ഇഷ്ടം പോലെ പോയിക്കോളൂ. 7 ആയാലും 8 ആയാലും 9 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെയായാലും ദൈവം സഹായിച്ച് ഒരു 7, 7.5 അവിടെ നിന്ന് പോകാൻ പറ്റാറില്ലായിരുന്നു. പല സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്ന ആൾക്കാർ സ്ഥിതി തന്നെയാണ്. അവിടെ നമ്മൾ എക്സ്ട്രാ, നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പൈസ എക്സ്ട്രാ തരുമോ? വെരി ഗുഡ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്, നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആണ്. അതല്ലേ കിട്ടുള്ളൂ? അത് ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ ശരി, സർക്കാർ സ്ഥാപനമാണെങ്കിൽ ശരി, സർക്കാർ സ്ഥാപനത്തിൽ കുറച്ചുകൂടി വരുന്ന ദൈനംദിന ചെലവ് പോകുമായിരിക്കും, വരുമാനം കൂടാനുള്ള വകുപ്പില്ല. പക്ഷെ നമ്മളുടെ നിത്യ ചെലവുകൾ കൂടി വരികയാണ്. നിത്യ ചെലവുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചെലവുകളല്ല ഇപ്പോഴത്തെ ചെലവുകൾ. ഒരു കാലഘട്ടം മുമ്പ് സമൂഹത്തിൽ പട്ടിണി ഉണ്ടായിരുന്നു, കേരള സമൂഹത്തിൽ, മറ്റു സ്ഥലങ്ങളെ പോട്ടെ. ഇന്ന് പട്ടിണി ഉണ്ടോ? ഉണ്ടോ? ഭക്ഷണം കഴിക്കാൻ കഴിയില്ലാത്ത ആൾക്കാരൊക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറയാൻ പറ്റില്ല, വളരെ കുറവാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള ചെലവല്ല നമ്മുടെ ഇന്നത്തെ ചെലവ്. ഒന്ന് മര്യാദയ്ക്ക് ഇത്ര ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ എത്ര ദിവസം ചെലവുണ്ട്, എത്ര രൂപ ചെലവുണ്ട് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് പട്ടിണി കിടക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ പട്ടിണി, നമ്മൾ ചെറിയ ബക്കറ്റ് ആയിരുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ബക്കറ്റ് കുറച്ചുകൂടി വലുതായി. പിന്നെ ബക്കറ്റ് വലുതായി കഴിഞ്ഞപ്പോൾ അത് ഉന്തിക്കൊണ്ട് കിടക്കാൻ ഒരു വീലും കൂടെ വെച്ചു കൊടുത്തു, വലിച്ചുകൊണ്ട് കിടക്കുന്ന ബക്കറ്റായി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു ട്രോളിയായി,
അതിനുള്ള കുട്ടിക്ക് എന്താണ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്താണാവോ ചിലപ്പോ വലിയ വലിയ ലോറിയാക്കേണ്ടി വരും. ഇതിലൊക്കെ നിറച്ച ആൾക്കാർ സാധനം വാങ്ങിയിടുന്നുണ്ട്. ബിഗ് ബസാറിലൊക്കെ പോയാൽ നമ്മൾ ആളുകൾ സാധനം വാങ്ങിയിട്ട് ഉണ്ടാവും വിചാരിക്കും ഇവരെന്തോ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇപ്പൊ സാധനം കയറ്റാൻ പോകണം. ചില അത്രയ്ക്ക് മാറിയിട്ടാണ് സാധനം. സാധനത്തിന്റെ വില നോക്കുന്നില്ല, സാധനത്തിന് ഗുണമുണ്ടോ നോക്കുന്നില്ല, ആരുണ്ടാക്കിയാന്ന് നോക്കുന്നില്ല. നമ്മളൊരു സാധനം കൊണ്ടുപോയാൽ ഇത് ആരുണ്ടാക്കിയാണ്, എപ്പോ ഉണ്ടാക്കിയതാണ്, എങ്ങനെ ഉണ്ടാക്കിയതാണ്, എന്തൊക്കെ സാധനം വെച്ചുണ്ടാക്കിയാണ് ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇതൊന്നും മറ്റൊരു സാധനങ്ങളൊന്നുമില്ല. കാരണം ഇത് നമ്മളോട് വന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റ് താരങ്ങളൊക്കെ. അവിടെ നമുക്ക് വിശ്വാസമാണ്. ഇത് വാരി വലിച്ച് കൊട്ടലേക്ക് ഇടും. ഇതിൽ പകുതിയിലധികം സാധനം ആവശ്യമില്ലാത്തതാ. നോക്കി നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞ ശരിയാണെന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇനി ബിഗ് ബസാർ പോലത്തെ വലിയ വലിയ സാധനങ്ങൾ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഈ ആളുകൾ സാധനം വാങ്ങിച്ച് കൊട്ടയിൽ കൊണ്ടുപോകുന്നത് നിത്യത്തെ അത്യാവശ്യമുള്ള കാര്യം തന്നെ വാങ്ങിച്ചു പോവാം. അതിനനുസരിച്ച് ഓഫറുകളും ഉണ്ടാവും. അപ്പൊ ചില്ലറ ഓഫർ കിട്ടാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു പോകും. വാങ്ങിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ കാശ് കൊടുക്കുന്നില്ല. നമ്മൾ കാർഡാണ്, കാർഡിൽ വില വരച്ചിട്ട് പോകും. അക്കൗണ്ടിൽ നിന്ന് പോകും, നമ്മൾ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ അതിന് വിഷമം അറിയുള്ളൂ. അക്കൗണ്ടിൽ നിന്ന് പോകും മൊബൈലിൽ മെസ്സേജ് വരികയാ. കുറച്ച് കഴിഞ്ഞാൽ നോക്കുള്ളൂ, അന്നേരം ആ വിഷമം അത്ര ചങ്ക് തട്ടൂല. ഈ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരൊന്നും അല്ല, ഉറപ്പാണ്. പക്ഷെ നാലാളുടെ മുമ്പിൽ ഒരു ഗ്ലൂസ് കാണിക്കാൻ അല്ലെങ്കിൽ മോശക്കാരനാ പാടില്ലല്ലോ. മറ്റുള്ളവൻ എങ്ങനെ ജീവിക്കുന്നു അതിനൊപ്പം ഞാൻ ജീവിക്കണം. ആ ഒരു ചിന്താഗതി നടക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. മാറാനും പോകുന്നില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹം. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? വരുമാനം കൂട്ടല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു വഴിയില്ല, വരുമാനം കൂടുതന്നെ വേണം. വരുമാനം കൂടാനുള്ള വഴികൾ അന്വേഷിച്ച് നെട്ടോട്ടം കൂടുന്ന ആൾക്കാർ. ഞാൻ മിംസിൽ ജോലി ചെയ്ത കാലം തൊട്ട് എനിക്ക് സൈഡ് ബിസിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, നെറ്റ്വർക്കിലേക്കൊന്നും വരപ്പെട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു ആ ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ പറ്റാത്തതാണ്. ആർസിയും തന്നെ മിംസിൽ ജോലി ചെയ്ത കണ്ടോ എനിക്കൊരു പരിധിക്കപ്പുറം ആർസിയും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം സമയം കിട്ടില്ല. നമ്മളൊരു 7 മണി കഴിയാതെ ഫ്രീ ആവില്ല. പിന്നെ രണ്ട് നാല് ഞായറാഴ്ച ഉള്ളത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ. പിന്നെ നമ്മുടെ ജന്മസിദ്ധമായ മടി അത് കൂടെ ഉണ്ട്. നാളെ ആക്കാം, മറ്റന്നാളാക്കാം, അതിന് അടുത്ത ദിവസം ആക്കാം അല്ലേ, ശരിയല്ലേ? അങ്ങനെ അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും നീണ്ടുവെന്ന് നമ്മൾ അറിയില്ല. അപ്പൊ ഇവിടെ വരുമാനം കൂട്ടാൻ നമുക്ക് ഏക മാർഗം ഇപ്പൊ നിലവിലുള്ള ജോലിയൊന്നും എടുത്ത് കളയാൻ പറ്റില്ല. നമ്മൾ ജോലി മാറ്റിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. വലിയ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോഴത്തെ രണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ തിരിച്ചു വരിക, അവിടെ സ്വദേശികൾക്കാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഉള്ള പൈസ കൊണ്ടുവന്നിട്ട് പലരും പലതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ഇന്ന് നിലനിൽക്കുന്ന ബിസിനസ് ആണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ആരോ പറയുന്നു, എന്തോ ചെയ്യുന്നു. കുന്നമംഗലത്ത് ഞങ്ങളെ എം എൽ എ റോളിൽ തന്നെ കഴിഞ്ഞൊരു 2 വർഷം ആണെങ്കിൽ 2 അടിപൊളി സൂപ്പർമാർക്കറ്റ് കൂട്ടിപ്പോയി. എന്ത് സ്റ്റൈല്, കുന്നമംഗലത്ത് ആ റോഡിൽ പോയ ആൾക്കാർക്ക് അറിയാം. നവജ്യോതിന്റെ അടുത്തുണ്ട്, ഒന്ന് ജംഗ്ഷനിലേക്ക് സ്ഥലത്തുണ്ട്. എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ പ്രതീക്ഷകൾ തുടങ്ങിയായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാറിയാം, ഈ പൂവാട്ടങ്ങാടി തന്നെ ഓരോരുത്തർക്ക് പരിചയമുള്ള ബില്ലിംഗ് എടുത്ത് നോക്കിയുള്ളൂ. അവിടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര ആൾക്കാർ കച്ചവടം ചെയ്തിട്ടുണ്ടാവും. ഉദ്ഘാടനം നമ്മളറിയാം, നമുക്ക് ലഡോ കിട്ടും, കൂട്ടുന്ന നമ്മളറിയില്ല. അത് അവന്റെ മാത്രം ബാധ്യത. ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള പ്രതീക്ഷ ചെയ്യുന്നതാണ്. ഇവിടെ വരുമാനം കൂട്ടാൻ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പൈസയില്ല, നമുക്ക് മറ്റു തൊഴിലുകൾ ചെയ്യാനുള്ള സ്കില്ലില്ല. എന്ത് ചെയ്യും? എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ എങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ ജീവിതം തള്ളി നിൽക്കും. ഇതിന്റെ ഫലം അനുഭവിക്കുന്ന ആരാന്നറിയോ? നമ്മളുടെ ഭാവനാശൂന്യമായ പെരുമാറ്റത്തിന് ഈ ഫലം അനുഭവിക്കാൻ പോകുന്നത് നമ്മളുടെ കുട്ടികൾ, നമ്മുടെ വരും തലമുറയാണ്. നമ്മൾ പറയെന്താ, ഞാൻ ജീവിക്കുന്നത് എന്റെ കുട്ടികൾ കൊണ്ടിട്ടാന്നാ. എന്തുണ്ടാക്കിയൊക്കെ കഴിഞ്ഞ നമ്മൾ കുട്ടികൾ കൊണ്ടിട്ട് ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടു, ചെറിയൊരു മാറ്റം ചിന്തയിലും പ്രവൃത്തിയിലും ചെറിയൊരു മാറ്റം വരുത്താൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, അഡീഷണൽ ആയിട്ട് ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാതെ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ വാല്യൂ അറിയണം നമ്മൾ, അതിന്റെ വാല്യൂ മനസ്സിലാക്കണം. വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം, എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമായിട്ടൊരു കണക്കുണ്ടാക്കുക. വരുന്ന ഒരു 5-10 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആവശ്യങ്ങൾ, വരാനിരിക്കുന്ന ചെലവുകൾ എഴുതുക, ഒരു ഡയറി എടുത്തിട്ട് എഴുതുക, അക്കമിട്ട് എഴുതുക. നമുക്ക് എഴുതാൻ പറ്റും. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ കല്യാണം,
വീട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിനിടയ്ക്ക് വന്നു ചേരാവുന്ന ഇപ്പൊ നമ്മൾ എല്ലാവരും അസുഖത്തെ പിടിച്ച് നടക്കുന്ന ആൾക്കാരാ വന്ന് ചേരാവുന്ന അസുഖത്തിന് ചെലവ് ഗവൺമെന്റ് പറയുന്നത് ഒരു ശരാശരി മലയാളിക്ക് ഒരു വർഷം 2500 രൂപ മരുന്നിന് ചെലവാണ്ടെന്ന് സർക്കാർ കണക്കാണ് പലപ്പോഴും അതിനേക്കാളും കൂടുതലുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്ന് അക്കമിട്ട് എഴുതുക വരുന്ന ഒരു 5-10 വർഷത്തേക്കുള്ളിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വരാവുന്ന ചെലവുകൾ എഴുതി നോക്കുക ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് പോയി എഴുതാൻ തയ്യാറാണെങ്കിൽ അവർ ഇനിയുള്ള ദിവസങ്ങളിൽ കിടന്നുറങ്ങൂല കാരണം ആ എഴുതുന്നതിനിപ്പുറം നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം ഈ കാലയളവിൽ കിട്ടാവുന്ന വരുമാനം കൂടി എഴുതണം പടച്ചവനെ എവിടെ നിന്നുണ്ടാക്കും ചിന്തിച്ചു പോകും ഒറ്റ കാര്യം ചെയ്യുന്നു ഒന്ന് മാറി ചിന്തിക്കുക ഒന്ന് മാറി ചിന്തിക്കുക എന്താ മാറേണ്ടത് ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും മാറി ചിന്തിക്കുക ഞാൻ മാറി 100% വിശ്വസിച്ചോളൂ 100% സ്നേഹിച്ചോളൂ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കും Thank you. Yeah.